Kailas Kitchen and Beauty. This is the karimeen recipe. This is the karimeen nirvana, karimeen mappasa. This is the karimeen thilappichathu. This is the karimeen thilappichathu. This is the recipe. This is the vinaigre. This is the recipe. This is the healthy recipe. This is the healthy. We just We have to do this. ഇത്രയും പൊടികളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും വിനാഗിരിയും ഉപയോഗിച്ചാണ് കുഴച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയുമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുണ്ട് ഇതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ കരിമീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇതിനെ മോളിലോട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തു കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡിലും നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ പിന്നെ അതിന്റെ അകത്തും ഒക്കെ നന്നായിട്ട് ഒന്ന് ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കണം നമ്മൾ അതിനു മുൻപ് ഈ കരിമീൻ ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട് കാരണം അതിനകത്തോട്ട് ഇതിന്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കാം ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് എല്ലാം തന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുവേണ്ടി എല്ലാം തന്നെ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും അതെല്ലാം തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിരുമ്മുന്നത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും വിനാഗിരിയും ഉപയോഗിച്ചാണ് കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം ഇതെല്ലാം കൂടി ചേർത്ത് തിരുമ്മി ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ ആ നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഉള്ളിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പോടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും വിനാഗിരിയും ഇതിനകത്ത് ഉപയോഗിക്കണമെന്ന് അപ്പോൾ ഇത് രണ്ടും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും ഒരു ടേബിൾ സ്പൂണും വീതമാണ് കേട്ടോ രണ്ടും അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കണം അത് ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരണം അതുപോലെ നമ്മൾ ഇതൊന്നൊന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ തിരുമ്മി എടുക്കുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് വരുന്നത് കാരണം ഇതെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ ആ ചട്ട ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒരു വാഴയില ഇതുപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള വാഴയില കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫ്രോസൺ വാഴയില ഉപയോഗിക്കുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വാഴയില ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളിയൊക്കെ ഒരു ലെയർ അതിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ കരിമീനൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഉള്ളിയുടെ ആ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ പാത്രത്തിലുള്ള അരപ്പുണ്ടല്ലോ അതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ബാക്കിയിരുന്ന ഉള്ളിയോടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ മസാലയൊക്കെ അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് ഞാനൊരു 1.5 കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾ 2-ാം പാലോ 1-ാം പാലോ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ ഇതിനകത്ത് വിനാഗിരി ചേർത്തിട്ടുണ്ടല്ലോ നമ്മളിത് മിക്സ് ചെയ്തപ്പോഴും നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോഴും ഒക്കെ വിനാഗിരി ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു 2-ോ 3-ോ ചെറിയ കഷ്ണം കുടമ്പുളി ചേർത്താൽ മതി അപ്പോൾ ഇതിനകത്ത് പുളി കുറച്ചുകൂടെ വേണം അതിനാണ് നമ്മൾ ഈ കുടമ്പുളി ചേർത്തിരിക്കുന്നത് അപ്പോൾ കുടമ്പുളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒരു ഇല കൂടെ വെച്ച് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം അങ്ങനെ നമ്മൾ വേവിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇത് എത്രയായെന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇലയൊക്കെ ഒന്ന് മാറ്റി നോക്കുകയാണ് ഇത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ ചട്ടി ഇങ്ങനെ ഇതൊന്ന് ചുറ്റിച്ച് ഇത് ഇളക്കി കൊടുത്താൽ മതി സ്പൂണൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഇതൊന്ന് പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് അതുകൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇനി കുറച്ച് സമയം കൂടി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്
ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളിത് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതിൻ്റെ വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി വരുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഇങ്ങനെ കൈകൊണ്ട് ഇതൊന്ന് ഞെരടിയിട്ടാൽ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും. കൂടെ ഒരു കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ കരിമീൻ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ മീൻ വറുത്തിട്ടൊന്നുമില്ല, ഫ്രഷായിട്ട് തന്നെ ഇതുപോലെ തന്നെ അങ്ങ് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ ആ ഉള്ളി ഇതൊന്നും വഴറ്റിയിട്ടുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കരിമീൻ തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അപ്പം നമ്മൾ ഇതൊരു വേറെ സെർവിങ് ഡിഷിനകത്തോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കരിമീൻ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ കരിമീൻ തിളപ്പിച്ചുണ്ടാക്കുന്നതെന്ന്. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ വഴറ്റി അങ്ങനെയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഉള്ളിയിഞ്ചിയൊക്കെ കൈകൊണ്ട് തിരുമത്തില്ലേ, അപ്പം നന്നായിട്ട് അതിനെ അത് തിരുമണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ കറിക്കകത്തിട്ട് വരുന്നത്. അപ്പം ഫ്രഷ് കരിമീനാണെങ്കിൽ പിന്നെ നല്ല ടേസ്റ്റാണ്. ഇവിടെ നമുക്ക് ഫ്രോസനൊക്കെ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് നല്ലതായിരുന്നു. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം വീണ്ടും നമുക്ക് ഉടനെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.